ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇനിമേം തെജുട്ടി ഫൺ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തെജുട്ടിയുടെ വീട്ടിലെ പൂക്കളാ കണ്ടോ, കൂട്ടുകാരുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ പൂക്കള്? നമ്മുടെ ഇവിടെ ഇതിന്റെ രണ്ടു മൂന്ന് വെറൈറ്റികളുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നാണ്, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, എന്നിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നതാണ്. അപ്പൊ ഈ പൂവിനൊരു പ്രത്യേകതയുണ്ട്, ഇത് നട്ടതാരാന്നറിയാവോ? ആരാ? രമ്യമ്മയാ നട്ടത്. തേജൂട്ടി ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും കൂട്ടത്തിലുണ്ട്. അപ്പൊ അതിനെ തേജൂട്ടിയുടെ ഇത് ഞാനൊന്ന് ചോദിക്കാം, നിങ്ങൾക്കും അറിയാവുമെന്ന് എനിക്കറിയണം. തേജൂട്ടി, ഈ ചെടിയുടെ ഇപ്പൊ പുതിയതായിട്ടൊരു ചെടി നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിന്റെ എന്തുവാ നടുന്നേ? സ്റ്റെം എടുത്ത് നടുക, സാധാരണ എല്ലാം ചെയ്യുന്നേ. പക്ഷെ ഇതുപോലുള്ള പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തേജൂട്ടിക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാവോ? നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അറിയാമെങ്കിൽ പറയണം കേട്ടോ, കമന്റ് ചെയ്യണം. തേണ്ട കണ്ടോ ഈ പൂ ഇങ്ങനെ കരിഞ്ഞു പോയത് കണ്ടോ? എനിക്കറിയാം, എങ്ങനെ എടുത്ത് ഒന്ന് കാണിച്ചേ വിത്ത്, എങ്ങനെ? ഞാൻ തേജൂട്ടി ഇവിടോട്ട് നിർത്താം. പറിക്കുന്നു ഒരു ചെടിയെന്ന്, ഒരു പൂ പറിക്കുമ്പോ ചെടിക്ക് കേട് വരാത്ത രീതിയിൽ. ആ പൂ മാത്രല്ല, ഇതിന്റെ ഈ തണ്ടേന്ന് ഇങ്ങനെ ഒടിച്ചെടുക്കണം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ചെടിയെ നോവിക്കരുത് കേട്ടോ. ഇനി എല്ലാ കാര്യത്തിലും തേജൂട്ടിയെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ചെടി നടാനാണെങ്കിലും കൃഷിക്കാണെങ്കിലും കുഞ്ഞു വൃത്തിയാക്കി, നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ. നിങ്ങൾ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമല്ലോ, തേജൂട്ടി തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചാ തേജൂട്ടി റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഉറപ്പായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം, ഇന്നല്ല വേറൊരു. ആ ഇനി ഇതിന്റെ വിത്ത് എങ്ങനെ കാണിക്കുന്നത്? എടുത്തേ പണ്ടെടുത്തിട്ടുണ്ട്, മറന്നു. പണ്ടപ്പം അങ്ങനല്ല, അമ്മ കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, ഇങ്ങനെ ഇളക്കണം, ഒരെണ്ണം പോലും താഴെ കളയല്ലേ. ഇത് ഹൈബ്രിഡാ, ഇതിന്റെ വിത്ത് വെച്ചിട്ട് പുതിയ ചെടി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെയുള്ള പൂക്കൾ കിട്ടത്തില്ലെന്നൊക്കെ ആളുകൾ പറഞ്ഞു, നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് പാകി കിളിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. ഇത് പാകി ഇന്ന് ആരാ, ആരാ ഇത് വാങ്ങുന്നേ, ആരാ ഇനി വെള്ളം ഒഴിക്കുന്നേ? അപ്പൊ തേജൂട്ട് ഇനി എല്ലാത്തിലും ഇറക്കുക. ഇത്ര നേരം എടുക്കണോ ഒരു വിത്ത് എടുക്കാൻ? എന്തേ കാണിച്ചു തരാം. എല്ലാം അങ്ങ് സ്ലോ മോഷനാ. അത് വേണ്ട, അതിന്റെ പൂവ് കരിഞ്ഞു പോയത് വേണ്ട. ഈ പൂവിനകത്ത് നമുക്ക് വിത്ത് കിട്ടത്തില്ല. ഇതിലല്ല വിത്തുള്ളത്, വിത്തുള്ളത് ഏതിലാ? ഇതിന്റെ ഞെടുപ്പ് കണ്ടോ, ഇതിനകത്ത് തണ്ടിയിരിക്കുന്നത് മൊത്തം വിത്താ. ഇത് ഇതൊക്കെ അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് എടുത്ത് അടത്തി അങ്ങോട്ട് പറമ്പിലോട്ടോ മുറ്റത്തോട്ടോ റോഡ് സൈഡിലോട്ടോ ഒക്കെ ഇട്ടാ നിറച്ച് അവിടെ നിന്ന് ചെടി അങ്ങാകും കണ്ടോ. ഇതാ വിത്ത്, ഈ ഇതിന്റെ കറുപ്പ്. അത് ശരിയാ. ഇത് എന്ത് പൂവാണെന്ന് മോൻ അറിയാവോ? ചെണ്ടുമല്ലിപ്പൂവാ. ഇത് എന്തുവാ? ഇത് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് ബന്ദി എന്നാ പറയുന്നത്. ഇതിനെ ചെണ്ടുമല്ലി തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ഓണസമയത്തൊക്കെ കൃഷി ചെയ്ത് ഇറക്കിക്കൊണ്ടിരുന്ന, ഇപ്പൊ ഇവിടെ നമ്മുടെ കേരളത്തിൽ എല്ലാരും ഇപ്പൊ ചെയ്യുന്നുണ്ട്. മോനെ ഇവിടെ എത്ര കളറുണ്ടെന്നറിയാ ഈ ചെടിയുടെ വെറൈറ്റി? ഇതിന്റെ ഓറഞ്ചും കൂടെ അല്ലേ ഉള്ളൂ, ഓറഞ്ച് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഡാർക്ക് എല്ലോ നിപ്പുണ്ട്. നമ്മളിച്ചിരി സന്ധ്യാസമയത്താണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് തന്നെ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി. ആ ചെടി നമുക്ക് കാണിച്ചു കൊടുക്കാം, അതിനുശേഷം ഓറഞ്ച് കളറും കാണിച്ചു കൊടുക്കാം. അപ്പൊ ഈ പൂവിന്റെ വലിപ്പം കണ്ടോ, നിങ്ങൾ കണ്ടോ ഈ പൂവിന് ഭയങ്കര വലിപ്പമാണ്. കണ്ണു വെച്ചു കണ്ടോ ഇതിന്റെ ഇതളുകൾ കണ്ടോ, നല്ല രസമില്ലേ. എന്നാ നമ്മുടെ നാടൻ പൂവ് ഇനി നിങ്ങളെ കാണിക്കാനായിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാന്ന് അതിന് ഇതിന്റെ ഡിഫറൻസ് കാണിക്കാം. ഈ പൂവിന്റെ വലിപ്പം എന്റെ കയ്യിൽ അത്രേ ഉണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പൂവ് തേജുന് വരയ്ക്കാൻ പറ്റുമോ? വരച്ച് കാണിക്കണേ. ആ എന്നിട്ട് അത് തേജുട്ട് വീഡിയോ ചെയ്യുവേ, ഇതെങ്ങനെ തേജു വരച്ചേന്ന്. ഈ ഒരു ഫുൾ പൂവ്, ഈ പൂവ് എടുത്ത് തരീ. അതിന് നമുക്ക് അടുത്ത ചെടി കാണാം. ഇത് ഇച്ചിരി ഒടിഞ്ഞു കിടക്കുവാണ് എന്റെ വെയിറ്റ് കാരണം, ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുകയായിരുന്നു നമ്മള്. ഇനി നമ്മുടെ ചെടിയിൽ അടുത്ത ചെടിയുടെ അടുത്തോട്ട് പോ. സന്ധ്യ ആയപ്പോഴത്തേന് ഇത് കുറച്ചും കൂടെ ഭംഗിയായി. തേജൂട്ടി ഇട്ടിരിക്കുന്ന ഉടുപ്പ് കണ്ടോ, ഇതില് തേജൂട്ടിയുടെ ഉടുപ്പയിൽ ഒരാളിരിപ്പുണ്ട്. ആരാ? കണ്ണൻ. ഈ കണ്ണനെ വരച്ചതാ എന്റെ കുഞ്ഞമ്മ വരച്ചതാണേ, ഉഷക്കുഞ്ഞമ്മ വരച്ചതാ. ആ ഈ ഉടുപ്പ് തയ്ച്ചത് ഉഷക്കുഞ്ഞമ്മയാ കണ്ടോ. സൂപ്പറല്ലേ സൂപ്പറായിട്ട് വരയ്ക്കും കണ്ടോ, നല്ല ഭംഗിയില്ലേ. ആ ഇപ്പൊ ഈ പൂവിന്റെ അടുത്ത് നിന്നപ്പോഴത്തേന് ആ കൃഷ്ണൻ ഒരു പ്രത്യേക ഭംഗി ഇല്ലേ. അപ്പൊ ഈ പിന്നെ നമുക്ക് പൂക്ക പൂവിന്റെ കാര്യം പറയാമേ കണ്ടോ. തേച്ചിട്ട് ഈ പൂ ഇങ്ങനെ ഒന്ന് പിടിച്ചേ, നല്ല ഭംഗിയല്ലേ. ഫോട്ടോഷൂട്ടിനൊക്കെ വന്ന് നിൽക്കാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മുടെ മറ്റേത് നമ്മൾ ആദ്യം കാണിച്ച പൂവ് ഹൈബ്രിഡ് ആയിരുന്നു, ഇത് നമ്മുടെ നാടൻ പൂവ്. പക്ഷേ രണ്ടും തമ്മിൽ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. ചെറുതല്ല, നന്നായിട്ട് കളർ വ്യത്യാസമുണ്ട്. അത് ലൈറ്റ്
ഇതിച്ചിരി ഡാർക്ക് അല്ലേ? എതള്, ഇതിന്റെ എതള് കണ്ടോ, നുവർന്നങ്ങിരിക്കുക. മറ്റേ അതെല്ലാം ഇങ്ങനെ കൂമ്പി ഇരിക്കുവായിരുന്നു. അത് നമ്മൾ പറയുമ്പോ ഈ ഫ്ലൂറസെന്റ് പച്ച അങ്ങനൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു കളറാ അത്. ഫ്ലൂറസെന്റ് പച്ച, ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നല്ല നമ്മുടെ നാടൻ നാടൻ മഞ്ഞ കളറാണ് ഇത്. ഇത് അപ്പൊ ഇനി നമുക്ക് അടുത്തത് കാണാവേ. ഇതുണ്ടോ, ഇതിന്റെ ഒരു പൂ ഞാൻ എന്തായാലും പറിക്കോ, വിളഞ്ഞത് നിപ്പുണ്ടോ നോക്കാം. എല്ലാത്തിൻ്റെയും കൂടെ വ്യത്യാസം കാണിച്ചു തരാമല്ലോ. ഈ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് എടുക്കുവാണേ കേട്ടോ. അടുത്തതും കൂടെ കാണിച്ചിട്ട് മൂന്നിന്റെ ഡിഫറൻസ് ഒന്നിച്ച് വെച്ച് കാണിക്കാം അല്ലേ. അടുത്തത് ഹൈബ്രിഡ് ആണ്, അത് ഹൈബ്രിഡ് ആണ്, പക്ഷെ ഇത് നാടനാണ്. ഓക്കെ, അടുത്ത പൂവ് ഓറഞ്ച് കളർ പൂവ് കണ്ടോ. തേജുട്ടിയുടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പോലെ നല്ല ഭംഗിയുണ്ട്. അത് മാത്രല്ല, ഈ മൂന്ന് പൂവിനെക്കാട്ടിലും ഏറ്റവും ഭംഗി എനിക്കാണ്. പിന്നെ വേണ്ട, പിന്നെ ഇതിനെല്ലാം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിന്റെ നടക്കത്തതിന് കണ്ടോ, കുറച്ച് ചെറുതാ, ഇത് കുറച്ചും കൂടെ വലുതാ. മൂന്ന് വെറൈറ്റിയാ നമ്മുടെ കയ്യിലുള്ളതേ. കൂട്ടുകാരുടെ വീട്ടിൽ ഇതുണ്ടായിരുന്നു. ഓണ സമയത്ത് നിങ്ങൾ അത്തപ്പൂ ഇട്ടപ്പം ഈ പൂ ഇട്ടാണോ നിങ്ങൾ അത്തപ്പൂ ഇട്ടെ? ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഈ സംഭവം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ഇതാണ്. മറ്റേന്ന് പറയുന്നത് ഇതുപോലത്തെ മുള്ളംപന്നി പോലെ. ഒരു മിനിറ്റ്, ആ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റേ പൂ എന്താ, ഈ മൂന്ന് പൂവിന്റെയും ഡിഫറൻസ് എന്താ? പൂവിന്റെ അല്ല, പൂവിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൂ കണ്ടോ, ഈ പൂവിന്റെ ഈ സംഭവം മൂന്നും കൂടെ എടുത്തിട്ട് നമുക്ക് അതിന്റെ അടുത്ത് നിന്നിട്ട് ഡിഫറൻസ് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. എനിക്കറിയാം. നമുക്ക് കൂട്ടുകാരോട് പറയാം, അടുത്ത ഓണത്തിന് എന്തായാലും നിങ്ങൾ എല്ലാരും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പൂവിടുത്താത്ത പൂ ഇടുവെന്നുള്ള ഒരു കാര്യം ഇപ്പോഴേ ഉറപ്പിക്കണം. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൂവൊക്കെ നമ്മുടെ മുറ്റത്ത് നിന്ന് പറിച്ചു വരുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്രാവശ്യം അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്രാവശ്യമല്ല, ഞാൻ എപ്പോഴും നമ്മുടെ വീട്ടിൽ അത്തപ്പൂ ഇടുമ്പോ ഇങ്ങനെ ഇടാറുള്ളത്. പുറത്തുനിന്ന് പൂ വാങ്ങിക്കത്തില്ല. നമ്മുടെ താഴെ മന്ദരത്തില് അത്തപ്പൂ ഇടുമ്പോഴേ പുറത്തുനിന്ന് വാങ്ങിക്കത്തുള്ളൂ. നമുക്കിവിടെ ഇഷ്ടം പോലെ പൂവുണ്ട്. ഇത് തന്നെയല്ല വേറെ കുറെ ടൈപ്പ് പൂവുണ്ട്. ഇനി അതെല്ലാം തേജുട്ടി നിങ്ങളെ എങ്ങനെ നടന്നതെന്ന് എല്ലാം വെച്ച് കാണിക്കും. അതുപോലെ ഓരോ പൂവും എല്ലാം നിങ്ങളെ കാണിച്ചു തരും അല്ലേ. വെള്ളം ഒഴിക്കും. അപ്പൊ ഇനി തേജുട്ടി പച്ചക്കറി കൃഷി ചെയ്യുന്നതും അതുപോലെ പഠിക്കുന്ന കാര്യങ്ങളാണേലും അത് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണേലും പൂച്ചെടികളുടെ കാര്യമാണ് പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോ എന്തോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ തേജുട്ടി ഇന്നൊരു ചെടി നടുവാണേ അത് കണ്ടിട്ട് നമുക്ക് എല്ലാത്തിലും ഒരു പങ്ക് വേണം. എല്ലാത്തിലും ഒരു പങ്കും ചിലപ്പോ ഫുള്ളായിട്ടും ചെയ്യേണ്ടി വരും. അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും, കൃഷിക്കകത്തും ഉള്ള വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും. അപ്പൊ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു ഒരു ഒരു സപ്പോർട്ട് തേജുട്ടിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഗൈസ് ഇത് മൂന്നാണ് നമ്മുടെ പൂക്കൾ. ഞാൻ പറഞ്ഞില്ലേ ഇത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ചെറുതാണോ, വലിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് ഇതേലും ഒരു അഞ്ച് പൂ ഉണ്ടായാലും ഇതേലും ഒരു പൂവാത്തുള്ളൂ. ഹൈബ്രിഡ് കാര്യം പറയട്ടെ, ഇത് ഹൈബ്രിഡ് ആണ്, അത് ഒരു കാര്യം. ഞാൻ കളറിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ഷേപ്പിന്റെ കാര്യം. ഇതാണെങ്കിൽ ഇത് ഈ ഷേപ്പ് ഉണ്ടോ, ഈ മുള്ളംപന്നി പോലത്തെ, അത് ദൈതിന്റെ മണ്ടേ കുറച്ചുണ്ട്. എവിടുണ്ട് ദൈതിന്റെ മണ്ടേല്? അങ്ങനല്ല, അതിനൊരു റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ ഇത് വ്യത്യാസമുണ്ട്, മുള്ളംപന്നി പോലെ. അപ്പൊ ഈ ഷേപ്പ് ദൈതിന്റെ താഴെ ഉണ്ട്. ഇത് രണ്ടും ഡിഫറെന്റ്, ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള. എന്തായാലും തേജിട്ട് പറഞ്ഞ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഈ ഹൈബ്രിഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഹൈബ്രിഡ് തന്നെയല്ല, ഈ നാടനാണേലും കമ്പ് മുറിച്ചു വെച്ചാലും നമുക്ക് കിളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ കൂട്ടുകാർ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് കാണുവാണെങ്കിൽ അവിടെ അരിയില്ലെങ്കിൽ പോലും അവരോട് ചെറിയ കമ്പ് ചോദിച്ച് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നട്ടു വെക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും പൂ ഉണ്ടായിരിക്കണം. വേണ്ടേ ഇതുപോലൊരു ഭാഗം കണ്ടോ, ഇതുപോലെ ഇതുപോലെ ഒരു ചെറിയ ഭാഗം മതി നട്ടുപിടിപ്പിച്ച് നമുക്ക് ഇതുപോലെ ചെടിയാക്കി കൊണ്ട് വരാനായിട്ട് പറ്റും. അപ്പൊ കൂട്ടുകാരെല്ലാരും എവിടെ പോയാലും ഏത് ടൈപ്പ് ചെടിയാണെങ്കിലും ഒരു കമ്പ ചോദിച്ച് വാങ്ങിക്കുന്ന കാര്യം മറക്കരുത്. അമ്മ എപ്പോഴും അങ്ങനെ, അമ്മ എപ്പോഴും അങ്ങനെ. പിന്നെ ഒരു കാര്യം, ഈ ചെടി ഇങ്ങനത്തെ ഒരു കമ്പ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കരിഞ്ഞത് പോലത്തെ ഒരു നല്ല പോലെ കരിഞ്ഞ ഒരു പൂ എടുത്ത അതിന്റെ വിത്ത് എടുത്ത് നമുക്ക് പാകം ചെയ്യാം. ഇഷ്ടം പോലെ ആവത്തില്ല, നല്ലപോലെ വെള്ളം ഒഴിക്കണം, നട്ടു വെക്കണം, എന്നിട്ട് വെള്ളം ഒഴിക്കണം. പാകമാകുവാന്നല്ല, പാകം ചെയ്യാൻ പാകുക. മോനെ എന്താ പാകം ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, പാകുക. പാകുക എന്ന് വെച്ചാൽ ഇട്ട് കിളിപ്പിക്കുക, കിളിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പക്ഷേ നമ്മളിപ്പോ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു കമ്പിലാണ്, കമ്പി തൂക്കി വന്നിട്ടേക്കോ അല്ല, ഇതൊരു ചെടിച്ചട്ടിക്കകത്ത് ഒരു ഗ്രോ ബാഗിനകത്തും ഇത് വെച്ചിരിക്കുന്നേ കണ്ടോ. ചെടിച്ചട്ടിക്കകത്ത് വേറെ വേണ്ടേ, അതിനെ സപ്പോർട്ട് ചെയ്തൊരു കമ്പ് കൊടുത്താൽ അത് കമ്പി ചുറ്റി വെച്ചേക്കുന്ന ഇതിന്റെ ടൈ ചെയ്ത് വെച്ച ഇതിനെ കെട്ടി വെച്ചേക്കോ, ഇതിന്റെ പൂവിന്റെ ഭാരം കൊണ്ട് ഇത് മറിഞ്ഞു പോവാതിരിക്കാൻ.
അപ്പൊ തേജുട്ടിക്ക് തേജുട്ടിയുടെ കൂട്ടുകാരോടെല്ലാം പറയാനുള്ള കാര്യം എന്തുവാ? എല്ലാവരും ചെടി നട്ടു വെക്കണം, അതുപോലെ ഓരോ കൃഷി ചെയ്യണം. അത് മാത്രമല്ല നല്ലപോലെ പഠിക്കണം. തേജുട്ടി പഠിക്കുന്ന പോലെ മിടുക്കിയായിട്ട് പഠിക്കാൻ ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, ബൈ. Shoo.